ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിരന്തരം വായനയും എഴുത്തും ഇന്റർനെറ്റ് മീഡിയകളിലുള്ള ശ്രദ്ധയും കാരണം നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ജീവിത ശൈലി രോഗമാണ് തലവേദന. അതുപോലെ എളുപ്പം ദേഷ്യപ്പിടിക്കാനുള്ള ഒരു ടെൻഡൻസി. ഇവ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ ഒരു ചെറിയ മെഡിറ്റേഷൻ പതിവാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പർ ബോഡിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയാതെ, പ്രത്യേകിച്ച് നമ്മുടെ ഹെഡ് ഓർഗൻസ്, കണ്ണ്, കാത്, മൂക്ക്, നമ്മുടെ ബ്രെയിൻ, ഇവയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയാതിരിക്കാനുള്ള ഒരു കുറച്ച് യോഗ സ്ട്രെച്ചിങ്. കൂടാതെ ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കാനും സമയത്തിന് ഉറങ്ങാനും സമയത്തിന് എഴുന്നേൽക്കാനും നാം ശീലിച്ചാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും. താങ്ക് യു. 2, 3, 4, 5. ഓക്കെ, സൈഡ് ടു സൈഡ്. 1, 2, 3, 4, 5, 6. യെസ്, മതി. നീ ഇവിടെ തന്നെ നിൽക്കുക. സ്റ്റാർട്ട്. 1, 2, 3, 4, 5. കംഫർട്ടായ സിറ്റിംഗ് പോസിൽ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ടും ഉയർത്തി സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തുക. ആവർത്തിച്ചു ചെയ്യാം. ശേഷം വജ്രാസനയിലിരുന്ന് ഒന്നുകിൽ ചേർത്ത് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ കാല് വൈഡാക്കി വെച്ചോ ഇരിക്കുക. ശേഷം ശ്വാസമെടുത്തുകൊണ്ട് കൈ രണ്ടും മേലോട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ സാവധാനം പതിഞ്ഞു കിടക്കുക. ഇനി നോർമൽ ബ്രീത്ത് എടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. ശ്വാസമെടുത്ത് വീണ്ടും തല ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് പതിഞ്ഞു കിടക്കാം. അങ്ങനെ നമുക്ക് ആവർത്തിച്ച് 4-5 പ്രാവശ്യം ഇത് ചെയ്യാം. ഇനി നമുക്ക് ബ്രെയിൻ റിലാക്സ് ചെയ്യാം. ശരീരത്തിന് ഭാരം കൊടുക്കാതെ അയഞ്ഞ് ഇതുപോലെ വിശ്രമാവസ്ഥയിൽ കിടക്കാം. സുഖകരമായ രീതിയിൽ ശ്വാസം വലിച്ചുവിടുക. ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിക്കുക. ശുദ്ധമായ പ്രാണവായു ആസ്വദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. നല്ല ഒരു എനർജി ശരീരം മുഴുവനും വ്യാപിക്കുന്ന ഒരു ഫീല് കൊടുത്തുകൊണ്ട് സുഖമായി കിടക്കുക. പുറത്തേക്ക് വിടുന്ന ശ്വാസത്തോടൊപ്പം ശരീരത്തിൻ്റെ ഭാരം, വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോയി ശുദ്ധമാവുന്ന ഒരവസ്ഥ. റിലാക്സ്, റിലാക്സ്, പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം സുഖാവസ്ഥയിൽ കിടക്കാം.